SNIET Pvt ITI YouTube channel. Welcome. We will discuss about brake bleeding. What is brake bleeding? That is, in the hydraulic brake system, there is air cut in the system. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരാൾ എവിടെ പോകണം, ഒരാൾ വീലിന്റെ സൈഡിലേക്ക് പോവുക അല്ലേ. അങ്ങനെ വീലിന്റെ സൈഡിലേക്ക് പോയിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, ഈ വീൽ സിലിണ്ടറിൽ കൊടുത്തിരിക്കുന്ന എന്താണ് ബ്ലീഡ് വാൽവ് ഉണ്ട്, അതിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരു ബ്ലീഡ് നട്ട് അല്ലെ ഒരു ബ്ലീഡ് സ്ക്രൂ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ക്രൂവിനെ എന്ത് ചെയ്യുന്നു, സ്പാനർ ഉപയോഗിച്ച് ലൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഈ വീൽ സിലിണ്ടറിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ എയർ ബബിൾസ് എന്ത് ചെയ്യുന്നു, ഈ ഫ്ലെക്സിബിൾ പൈപ്പ് വഴി ഈ ഗ്ലാസ് ജാറിലേക്ക് വീഴുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, എപ്പോഴാണോ ഇങ്ങനെ ഈ സിസ്റ്റം വഴി അല്ലെങ്കിൽ ഈ ഫ്ലെക്സിബിൾ പൈപ്പ് വഴി ബ്രേക്ക് ഫ്ലൂയിഡ് മാത്രം വരുന്നത്, ആ അവസരം വരെ ഈ ഒരു പ്രൊസീജർ എവിടെ തുടരണം, ഈ ഒരു വീൽ സിലിണ്ടറിൽ തുടരണം. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ, എപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുന്നോ അപ്പോഴെല്ലാം തന്നെ എന്ത് ചെയ്യണം, ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഫ്ലൂയിഡ് റിസർവോയറിലുള്ള ആ ഒരു ഫ്ലൂയിഡിൻ്റെ ലെവൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം.
അതായത് ഫ്ലൂയിഡ് ലെവൽ ഒരിക്കലും താഴുവാൻ പാടില്ല എപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ. ദെൻ അടുത്തത് എന്ത് ചെയ്യുക, അടുത്തത് നമ്മൾ ഞാൻ പറഞ്ഞു ആദ്യം ചെയ്യേണ്ട എപ്പോഴാണ് എവിടെയാണ് ചെയ്യേണ്ടത്, മാസ്റ്റർ സിലിണ്ടറിൽ നിന്നും ഏറ്റവും അകലെയുള്ള വീലിലെ വേണം ആദ്യം ചെയ്യാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഇത് ഈ ഒരു വീല് ഏറ്റവും അകലെയാണെന്ന് വെച്ചോളൂ, ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം അടുത്തത് എന്ത് ചെയ്യണം, അതിനെ തൊട്ടടുത്തുള്ള ഇതാണ് അതിൻ്റെ ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വേണം എന്ത് ചെയ്യാനായിട്ട്, മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഏറ്റവും അടുത്തുള്ള വീലിൻ്റെ വീൽ സിലിണ്ടറിൻ്റെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യേണ്ട എപ്പോഴാണ് ഏറ്റവും അവസാനമായിരിക്കണം. ഓക്കെ, ഇങ്ങനെ നാല് വീലിലും എന്ത് ചെയ്യണം, ഇതേപോലെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ബ്രേക്ക് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടുവാനായിട്ട് സാധിക്കും. ദെൻ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ടേ രണ്ട് കാര്യമാണ്, എന്തൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്താണ് നമ്മൾ ബ്രേക്ക് ബ്ലീഡ് ചെയ്യുമ്പോൾ മാസ്റ്റർ സിലിണ്ടറിൽ നിന്നും ഏറ്റവും അകലെയുള്ള വീലിൻ്റെ വീൽ സിലിണ്ടറിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ആദ്യം ബ്രേക്ക് ബ്ലീഡ് ചെയ്യാനായിട്ട്. ദെൻ അടുത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴെല്ലാം തന്നെ എന്ത് ചെയ്യണം, ഈ നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഫ്ലൂയിഡ് റിസർവോയറിൻ്റെ ആ ഒരു ലെവൽ, ഫ്ലൂയിഡ് ലെവൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ബ്രേക്ക് ഓയിലിനെ എന്ത് ചെയ്യണം, ടോപ്പ് അപ്പ് ചെയ്യണം.